നമസ്കാരം. മഞ്ചേശ്വരം പോലീസ് 3 ദിവസങ്ങൾക്ക് മുമ്പ് ബപ്പായി തൊട്ടിയിലെ 49 വയസ്സുകാരനായ മുഹമ്മദ് അർഷദിനെ 1 കിലോ കഞ്ചാവുമായി അറസ്റ്റ് ചെയ്തിരുന്നു. ആ അറസ്റ്റിന് വലിയ പ്രാധാന്യമുണ്ട്. തൂക്കിയിരിക്കുന്നത് ചെറിയ മീനിനെയല്ല, വലിയ സ്രാവിനെ തന്നെയാണ് തൂക്കിയിരിക്കുന്നത്. മഞ്ചേശ്വരം പ്രദേശത്തെ 3 പ്രദേശങ്ങളിൽ താമസിച്ചാണ് കഞ്ചാവ് വിതരണം ചെയ്തിരുന്നത്. കഞ്ചാവ് മാത്രമല്ല, നല്ല രീതിയിൽ MDMA ഇവർ വിതരണം ചെയ്തിരുന്നു. മുഹമ്മദ് അർഷദ് താമസിച്ചു വന്നിരുന്നത് വാടകയ്ക്കുള്ള ക്വാർട്ടേഴ്സുകളിലായിരുന്നു. ഈ ക്വാർട്ടേഴ്സിനകത്ത് മുഹമ്മദ് അർഷദിൻ്റെ ഭാര്യ, ഉപ്പ, ഉമ്മ, ഒരു മകൻ എന്നിവരാണ് താമസിച്ചത്. ഇവർ വീട് മാറി മാറി താമസിക്കുന്ന ആളുകളാണ്. മഞ്ചേശ്വരം പ്രദേശത്തെ തന്നെ 3 വീടുകളാണ് ഈ അടുത്ത ദിവസങ്ങളിൽ ഇവർ മാറി മാറി വന്നത്. കഞ്ചാവ് വിൽപ്പന വളരെ ശാസ്ത്രീയമായി സത്യസന്ധമായി നടത്തുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഈ അർഷാദ്. തൂക്കത്തിൽ ഒരു തരിമണി പോലും കുറയില്ല. അതുകൊണ്ട് തന്നെ അർഷാദിനെ വിശ്വസ്തതയോടെയാണ് ഇടപാടുകാർ കഞ്ചാവിനും MDMA-ക്കുമായൊക്കെ സമീപിച്ചിരുന്നത്. അളവിൽ ഒരു തരി കുറയില്ല എന്നുള്ളതാണ് അർഷാദിൻ്റെ പ്രത്യേകത. ഇനി വീട്ടിൽ ഒരു സൂപ്പർ മാർക്കറ്റ് പോലെയാണ് ഇവർ MDMA അതുപോലെ കഞ്ചാവൊക്കെ നിരത്തി വച്ചിരിക്കുന്നത്. മുഹമ്മദ് നൽകുന്ന ലഹരി പദാർത്ഥങ്ങൾ കൃത്യമായ ക്വാളിറ്റിയോടുകൂടിയാണ് നൽകുന്നത്. ഈ നമ്മുടെ അരിയൊക്കെ പിന്നെ ശരിപ്പെടുത്താൻ ഉപയോഗിക്കുന്ന മുറം, അതല്ലെങ്കിൽ കാസർഗോഡ് ഭാഷയിൽ പറയുകയാണെങ്കിൽ തടുപ്പ, ഇതിൽ ഈ കഞ്ചാവൊക്കെ നിരത്തി വെച്ച് അതിൻ്റെ ഈർപ്പമൊക്കെ ശരിക്കും വറ്റിച്ച് നല്ല ഡ്രൈ ആയ കഞ്ചാവാണ് ഈ അർഷാദ് ഇടപാടുകാർക്ക് നൽകുന്നത്. ഈ വീട്ടിൽ വെച്ചാണ്, ഈ ഭാര്യയും മക്കളും അതുപോലെ ഉപ്പ ഉമ്മ ഒക്കെയുള്ള വീട്ടിലാണ് ഇതിങ്ങനെ നിരത്തി വച്ചിരിക്കുന്നത്. അവർക്കാർക്കും ഇതൊരു പ്രശ്നമല്ല. ഇയാൾ കഞ്ചാവ് വിതരണം ചെയ്യുന്നതോ കഞ്ചാവ് വിൽപ്പന നടത്തുന്നതോ ഇവർക്കാർക്കും ഒരു വിഷയമേ അല്ല. ഇനി ആർക്കൊക്കെയാണ് ഈ അർഷാദ് ലഹരി വിതരണം നടത്തിയിരുന്നത്? ഇയാളെ പിടികൂടാൻ ആ സംഭവ സ്ഥലത്തേക്ക് ആദ്യം എത്തുന്നത് കാസർഗോഡ് നാർക്കോട്ടിക് DYSP ചന്ദ്രകുമാറാണ്. ചന്ദ്രകുമാർ ആ വീടുമായി ബന്ധപ്പെട്ട് ഉദ്ദേശം 1.5 മണിക്കൂറോളം ചെലവഴിക്കുന്നുണ്ട്. അതിൻ്റെ പരിസര പ്രദേശങ്ങളും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾ ആ വീട്ടിലേക്ക് കയറിപ്പോകുന്നുണ്ട്. അതിൽ പ്രായം കുറഞ്ഞവരുണ്ട്, പ്രായം കൂടിയവരുണ്ട്. എല്ലാവർക്കും ഒരുപോലെ സമീപിക്കാവുന്ന, ലഹരിക്കായി സമീപിക്കാവുന്ന ഒരു സൂപ്പർ മാർക്കറ്റായിരുന്നു ഈ അർഷാദിൻ്റെ വീട്. അപ്പോൾ ഒരുപാട് കുട്ടികൾക്ക്, നേരത്തെ ഉപ്പള ഭാഗത്ത് ഇയാൾ താമസിച്ചിരുന്നപ്പോൾ ചെറിയ കുട്ടികൾക്ക് ലഹരി നൽകിയതുമായി ബന്ധപ്പെട്ട് വലിയ വാക്ക് തർക്കമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അയാളെ പോലീസിലെ ഏൽപ്പിക്കാനും അന്നും ആ പ്രദേശത്തുകാർക്ക് സാധിച്ചില്ല. എന്നിട്ട് അടുത്ത വീട്ടിലേക്ക് പോയി, അവിടെ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് പോയി. ഇങ്ങനെ നാട്ടിലുള്ള എല്ലാ ആളുകളെയും ഒരുപോലെ കണ്ട് ചെറുപ്പം വലിപ്പമൊന്നുമില്ലാത്ത കഞ്ചാവ് വിതരണം ചെയ്യുന്ന ഒരു മഹാനെയാണ് മഞ്ചേശ്വരം പോലീസ് തൂക്കിയിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നു, ഈ മഞ്ചേശ്വരം നിവാസികൾ എന്നാൽ അല്പം സ്ട്രോങ്, അതായത് നല്ല ആവേശമുള്ള, നല്ല പ്രതികരണശേഷിയുള്ള ആളുകളാണ്. ഒരു സംശയമില്ല, കാസർഗോഡ് നിന്ന് വ്യത്യസ്തമായി പ്രതികരണശേഷിയിൽ ഒന്നാമതെത്തുന്ന പ്രദേശം കൂടി പറയാം ഈ മഞ്ചേശ്വരം ഉപ്പള പ്രദേശങ്ങളൊക്കെ. അവിടുത്തെ ആളുകൾ എന്തുകൊണ്ടാണ് ഇത്തരം ആളുകൾക്കെതിരെ കണ്ണെടുക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഈ ധൈര്യമൊക്കെ ഈ ലഹരിയുടെ ആളുകളുടെ മുന്നിലെത്തുമ്പോൾ ചോർന്നു പോകുമോ? അല്ല എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയല്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഒരുപാട് അർഷദമാർ ഇപ്പോഴും നിങ്ങളുടെ ചുറ്റുവട്ടത്തായി കറങ്ങി നടക്കുന്നുണ്ട്. മഞ്ചേശ്വര നിവാസികളുടെ അറിവിലേക്കായിട്ടാണ് ഞങ്ങൾ പറയുന്നത്. മാത്രം ഭയാനകമായ സംഭവങ്ങളാണ് നിങ്ങളെ ചുറ്റുവട്ടത്ത് നടക്കുന്നതെന്ന് നിങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടി, അറിയാൻ വേണ്ടി മാത്രം പറയുകയാണ്. കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം, കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ഒട്ടുമിക്ക ലഹരിയും വന്നു ചേരുന്നത് മഞ്ചേശ്വരം പോലീസ് പരിധിയിൽ നിന്നാണ്. വളരെ ഗൗരവത്തോടെ നാട്ടുകാർ കാണേണ്ട വിഷയമാണ്. ഇത്തരം സംഭവങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ പബ്ലിക്കിന് ഇവരെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു വകുപ്പുണ്ട്. പുതിയ നിയമത്തിൽ BNS പ്രകാരമാണെങ്കിൽ 40 പ്രകാരം നിങ്ങൾക്ക് 6 മണിക്കൂർ വരെ ഒരു ക്രൈം കണ്ടാൽ, ജാമ്യമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു ക്രൈം കണ്ടാൽ നിങ്ങൾക്ക് തടഞ്ഞു വെക്കാൻ സാധിക്കും. തടഞ്ഞു വെച്ച് നിങ്ങൾക്ക് പോലീസിനെ വിളിക്കാം, അവർക്ക് കൈമാറാം. അറസ്റ്റ് പബ്ലിക് അറസ്റ്റ് തന്നെയാണ് അതിനെ പറയുന്നത്. ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒന്നും മടിക്കേണ്ട, നിങ്ങൾ അവരെ തടഞ്ഞു വെക്കുക, പോലീസിനെ വിവരം അറിയിക്കുക. നമ്മുടെ ജനങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കുമ്പോൾ ലഹരി മുക്ത കാസർഗോഡ് എന്ന അവലിയ സ്വപ്നത്തിലേക്കുള്ള കാൽവെപ്പ് വളരെ എളുപ്പമായി മാറും. നന്ദി, നമസ്കാരം.